ഹായ് ഫ്രണ്ട്സ്, ഞാൻ സലീഷ് ചെറുപുഴ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂ കോൺട്രാസ്റ്റിനെ കുറിച്ചാണ്. ഈ കൺസെപ്റ്റ് വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ പല മടങ്ങ് മിഴിവുള്ളതാക്കി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. വാല്യൂ കോൺട്രാസ്റ്റ് രണ്ട് വാക്കുകളാണ് അല്ലെ? ഇതിൽ വാല്യൂ എന്നാൽ ഉദ്ദേശിക്കുന്നത് ഒരു കളർ എത്രമാത്രം ഡാർക്ക് ആണ് അല്ലെങ്കിൽ ലൈറ്റ് ആണ് എന്നതിനെയാണ്. വാല്യൂവിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇനി കോൺട്രാസ്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു ടിവിയുടെ റിമോട്ട് കൺട്രോളറിലോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ എഡിറ്റിംഗിലോ നിങ്ങൾ പലപ്പോഴും കോൺട്രാസ്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ ഡാർക്കസ്റ്റ് ടോൺ, ഡാർക്ക് ടോൺ, മിഡ് ടോൺ, ലൈറ്റ് ടോൺ, ലൈറ്റസ്റ്റ് ടോൺ തുടങ്ങി വ്യത്യസ്ത ടോണുകൾ ഉണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ കോൺട്രാസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കോൺട്രാസ്റ്റ് കുറയ്ക്കുമ്പോൾ ഈ ചിത്രത്തിലെ ഡാർക്ക് വാല്യൂസ് ലൈറ്റ് ആവുകയും ലൈറ്റ് വാല്യൂസ് ഡാർക്ക് ആവുകയും ചെയ്യും. അങ്ങനെ ഡാർക്ക് വാല്യൂവും ലൈറ്റ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരികയും നാരോ റേഞ്ച് ഓഫ് വാല്യൂ ആയിത്തീരുകയും ചെയ്യും. ഇനി കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ ഡാർക്കർ വാല്യൂസ് കൂടുതൽ ഡാർക്ക് ആവുകയും ലൈറ്റർ വാല്യൂസ് കൂടുതൽ ലൈറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഡാർക്കസ്റ്റ് ഡാർക്കും ലൈറ്റസ്റ്റ് ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് വൈഡൻ ചെയ്യും, അല്ലെങ്കിൽ വാല്യൂ റേഞ്ച് വൈഡൻ ആകും. തുടക്കക്കാരുടെ ചിത്രങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ലാക്ക് ഓഫ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ നാരോ റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഇനി ഹൈ കോൺട്രാസ്റ്റ് ഉള്ള മൂന്ന് ചിത്രങ്ങൾ കാണിക്കാം. ഇതിൽ ഡാർക്കസ്റ്റ് ഡാർക്കും ലൈറ്റസ്റ്റ് ലൈറ്റും മാത്രമേ ഉള്ളൂ, ഇടയിലുള്ള റേഞ്ച് ഓഫ് വാല്യൂസ് ഇല്ല. എങ്കിലും ഈ ചിത്രങ്ങൾ കൃത്യമായി ആരുടേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൂടുതൽ വാല്യൂ റേഞ്ചസ് ഉൾപ്പെടുത്തി വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ വാല്യൂ റേഞ്ച് കുറഞ്ഞ ഒരു ചിത്രത്തെ എങ്ങനെ കൂടുതൽ മിഴിവുള്ളതാക്കി എടുക്കാം എന്ന് നോക്കാം. ഓക്കെ, ഈ ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് വാല്യൂ കോൺട്രാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഈ ചിത്രത്തില് വാല്യൂ റേഞ്ച് കുറവാണ്, കോൺട്രാസ്റ്റ് റിലേറ്റീവ്ലി കുറവാണ്. ഇതില് ദ ഡാർക്കസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഏകദേശം ഇവിടെയാണ് ഇപ്പം ഉള്ളത് വരുന്നത്. പിന്നെ ലൈറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഈ വാല്യൂ സ്കെയിലിന്റെ സഹായത്തോടെ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഏതൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. നോക്കൂ, ഇതിപ്പോ ലൈറ്റസ്റ്റ് വാല്യൂ ആണ്. ഈ ചിത്രത്തില് ഈ ഭാഗങ്ങളിൽ ലൈറ്റസ്റ്റ് വാല്യൂ ആണുള്ളത്. പിന്നെയുള്ളത് ലൈറ്റ് വാല്യൂ. ഇപ്പൊ ഇവിടെ ഇവിടെയൊക്കെ കമ്പയർ ചെയ്യാം. ഇവിടെയൊക്കെ ഈ വാല്യൂ ആണുള്ളത്, ലൈറ്റ് ലൈറ്റ് ടോൺ. അതുപോലെ ഈ സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് ടോൺ ആണുള്ളത്. പിന്നെ മാക്സിമം വന്നാല് ഈ ഒരു ടോണും കൂടെ ഉണ്ട്, അതായത് മിഡ് ടോൺ. മിഡ് ടോണും കൂടെ കാണാം. പക്ഷെ ഈ ഡാർക്ക് ടോൺ, ശരിക്കും ഈ ടോൺ ഇവിടെ മിസ്സിംഗ് ആണ്. ചില ഭാഗങ്ങളിൽ ഒരല്പം വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഡാർക്ക് അല്ല. മിഡ് ടോണിനേക്കാളും ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വാല്യൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമാണ് ഈ ചിത്രത്തിന്റെ വാല്യൂ റേഞ്ച്. ലൈറ്റസ്റ്റ് ടോൺ ടു മിഡ് ടോൺ വരെയുള്ളൂ ഈ ചിത്രത്തിന്റെ വാല്യൂ റേഞ്ച്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് തോന്നുന്നത്. ഈ ചിത്രത്തിന് നമുക്ക് കോൺട്രാസ്റ്റ് കൂട്ടി നമുക്ക് വാല്യൂ റേഞ്ച് വൈഡൻ ചെയ്തിട്ട് ഇതിനെ കൂടുതൽ മിഴിവുള്ളതാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇതിനകത്ത് ഡാർക്കസ്റ്റ് വാല്യൂസ് ആഡ് ചെയ്യാം. എവിടെയൊക്കെയാണ് ഡാർക്കസ്റ്റ് വാല്യൂസ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അവിടെ ആഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്യുമ്പം ഒരു പേപ്പർ എടുത്ത് വെച്ചാൽ നമ്മുടെ കൈയുടെ മാർക്ക് വരാതെ നോക്കാം. അപ്പൊ ഇതിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഡാർക്കസ്റ്റ് വാല്യൂസ് ആഡ് ചെയ്യാൻ നോക്കാം. ഡാർക്കസ്റ്റ് ഓർ ഡാർക്ക് വാല്യൂസ്, ഡാർക്കസ്റ്റിലേക്ക് നമുക്ക് വളരെ ചുരുക്കം സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി. കോൺട്രാസ്റ്റ് കൂട്ടുക എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ മൊത്തം ഡാർക്കസ്റ്റ് കളർ വെച്ച് ചെയ്തിട്ട് അതിനെ വളരെ ഡാർക്ക് ആക്കുക എന്നുള്ളതല്ല. ഡാർക്ക് വാല്യൂ വരേണ്ടടുത്ത് മാത്രം ഡാർക്ക് വാല്യൂ കൊടുക്കുക.
ഓരോ സ്ഥലത്തെ റിക്വയർമെന്റ് അനുസരിച്ച് മാത്രം ആ വാല്യൂ കൊടുക്കുക. ഡാർക്കസ്റ്റ് വാല്യൂ വളരെ ചുരുക്കം ചില സ്ഥലങ്ങൾ മാത്രമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ ചിത്രത്തിന്റെ വാല്യൂ റേഞ്ച് കൂട്ടുന്നതിലൂടെ ഇതിന് കൂടുതൽ മിഴിവ് കൊടുക്കാൻ സാധിച്ചു. ഈ ചിത്രത്തിന് ആദ്യം മൂന്ന് വാല്യൂസേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് മൂന്ന് ടോൺസേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ലൈറ്റസ്റ്റ് ടോൺ, ലൈറ്റ് ടോൺ ആൻഡ് മിഡ് ടോൺ. അപ്പോൾ അതിൽ നമ്മൾ ഡാർക്ക് ടോൺ വേണ്ടെടുത്ത് ഡാർക്കസ്റ്റ് ടോൺ വേണ്ടെടുത്ത് ഡാർക്കസ്റ്റ് ടോണും ഡാർക്ക് ടോൺ വേണ്ടെടുത്ത് ഡാർക്ക് ടോണും കൂടെ ആഡ് ചെയ്തപ്പം ഇതിന്റെ വാല്യൂ റേഞ്ച് നന്നായി കൂടി. അപ്പോൾ ഈ ചിത്രത്തിന് കൂടുതൽ മിഴിവ് കിട്ടി, ഈ ചിത്രം കൂടുതൽ റിയലിസ്റ്റിക് ആൻഡ് ത്രീ ഡയമെൻഷനൽ ആയി മാറി. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് യഥാസ്ഥാനങ്ങളിൽ അതാത് വാല്യൂസ് ആഡ് ചെയ്യുന്നതിലൂടെ, വാല്യൂ റേഞ്ച് ഉയർത്തുന്നതിലൂടെ, അതിന്റെ വാല്യൂ കോൺട്രാസ്റ്റ് കൂട്ടുന്നതിലൂടെ ഒരു ചിത്രം നിങ്ങൾക്ക് കൂടുതൽ മിഴിവുള്ളതാക്കി മാറ്റാൻ സാധിക്കും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ.